ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടെയാണ്. കാരണം നമ്മുടെ ചാനൽ 7600 സബ്സ്ക്രൈബേഴ്സായി, അതോടൊപ്പം തന്നെ വീഡിയോസ് ഇട്ട് 2 തന്നെ മോണിറ്റൈസ്ഡുമായി. അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹം കൊണ്ടുമാണ് ഇത്രയും വിജയത്തിലെത്താൻ എന്നെ സഹായിച്ചത്. എല്ലാവർക്കും അകമഴിഞ്ഞ താങ്ക് യു ആൻഡ് താങ്ക് യു ഓൾ. നൗ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് അവർ 8th Standard ഇംഗ്ലീഷ് ബുക്ക്. വി ഹാവ് 2 parts. നമുക്ക് നമ്മുടെ 8th class ഇംഗ്ലീഷ് ബുക്കിനൊന്ന് പരിചയപ്പെടാം. നമുക്ക് 2 parts ഉണ്ട്, Part 1 and Part 2. ദ Part 1 കൺസിസ്റ്റ്സ് ഓഫ് 3 units. നമ്മുടെ Part 1 3 units ഉണ്ട് ആൻഡ് Part 2 ഹാസ് 2 units. Part 2 നിങ്ങൾക്ക് 2 units ഉണ്ട്. ഓൾ ടുഗദർ വി ഹാവ് 5 units. എല്ലാം കൂടി നമുക്ക് 5 units ആണ് ഈ ഒരു അക്കാദമിക് ഇയർ പഠിക്കാനുള്ളത്. ഓക്കെ, എനിവേ, ദ ഫസ്റ്റ് യൂണിറ്റ് ആസ് ടൈറ്റിൽഡ് ആസ് ഹ്യൂസ് ആൻഡ് വ്യൂസ്. നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരാണ് ഹ്യൂസ് ആൻഡ് വ്യൂസ്. ദാറ്റ് മീൻസ് വർണ്ണങ്ങളും കാഴ്ചകളും. ദറ്റ് എക്സ്പ്ലോർസ് ദ റെലവൻറ്റ് ഓഫ് ആർട്സ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ കലകളുടെ പ്രസക്തിയെയാണ് അത് എക്സ്പ്ലോർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം കലകൾ സ്വാധീനിക്കുന്നുണ്ട്, സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു സൂക്ഷ്മ പരിശോധനയാണ് ഈ ഒരു യൂണിറ്റിൽ നടത്തുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വിക്ടേഴ്സിലുള്ള ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ കേൾക്കുക, അതിനുശേഷം നമ്മുടെ മലയാളം കേൾക്കുക. ഓക്കെ, സോ ചിൽഡ്രൻ, വി ആർ ഹാവ് ഹോബീസ്. നമുക്കൊക്കെ ഹോബീസ് ഉണ്ടാവും അല്ലേ. നമ്മളിൽ പലർക്കും ഡ്രോയിങ് ഇഷ്ടമാണ്, പെയിൻറ്റിങ് ഇഷ്ടമാണ്, അങ്ങനെ പല തരത്തിലുള്ള ഹോബീസ് നമുക്കൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, നൗ വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് മേക്ക് ആൻ ആർട്ടിസ്റ്റ് ഫേമസ്. ഒരു ആർട്ടിസ്റ്റിനെ പ്രശസ്തനാക്കുന്നത് എന്താണ്? ഡു യു നോ ദാറ്റ്? യെസ്, വി ഹാവ് സോ മെനി ആർട്ടിസ്റ്റ്. നമുക്ക് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട് ഹു ഹാഡ് ഗെയിൻ പോപ്പുലാരിറ്റി. അവരൊക്കെ പ്രശസ്തരായിട്ടുണ്ട്. എങ്ങനെയാണ്? ഇറ്റ് ബിക്കോസ് ഓഫ് ദെയർ ഇമ്മൻസ് വർക്ക് ഇൻ ആർട്ട്. അല്ലേ, അവരുടെ ആർട്ടിലുള്ള അവരുടെ അപാരമായ സംഭാവന കാരണം, അവരുടെ കഴിവ് കാരണമാണ് അവരൊക്കെ പ്രശസ്തരായിട്ടുള്ളത്. എനിവേ, വാട്ട് ഈസ് ആർട്ട്? നിങ്ങൾക്ക് ആർട്ട് എന്താണെന്ന് അറിയാമോ? കലകൾ അല്ലേ. ആർട്ട് എന്ന് പറഞ്ഞാൽ കലകൾ. ആർട്ട് ഈസ് സംതിങ് ദാറ്റ് ട്രാൻസെൻഡ് ദ ബൗണ്ടറീസ് ഓഫ് ദ കാസ്റ്റ്, ക്രീഡ്സ് ആൻഡ് ടൈം ആൻഡ് സ്പേസ്. അല്ലേ, കലകൾ എന്ന് പറഞ്ഞാൽ അവ നമ്മുടെ ജാതി, മത വ്യത്യാസങ്ങളെ, ടൈമിനെയും സ്പേസും, നമ്മൾ തമ്മിലുള്ള അകലത്തെയും എല്ലാത്തിനെയും മറികടക്കുന്ന ഒന്നാണ്. ആർട്ട് ഈസ് സംതിങ് ദാറ്റ് ഈസ് പെർമനൻ്റ്. ആർട്ട് എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമുള്ളതാണ്, സ്ഥിരമായതാണ്. ആൻഡ് ആർട്ട് എലോൺ, ഒരു ആർട്ട്, ഒരു കല എംബഡീസ് ദ ഫീലിങ്സ് ഓഫ് എ മാൻ. അത് ഓരോ മനുഷ്യരുടെയും ഫീലിങ്സിനെ ഉൾക്കൊള്ളുന്നു. Let's have a look at the world famous artists and their paintings. നമുക്ക് വേൾഡ് ഫേമസിലുള്ള ആർട്ടിസ്റ്റിനെയും അവരുടെ പെയിൻറ്റിങ്സ് ഒന്ന് നോക്കാം. അങ്ങനെ ടീച്ചർ കുറച്ച് ഫോട്ടോസ് കാണിക്കുന്നുണ്ട്. വി ക്യാൻ സീ സെലിബ്രേറ്റഡ് ഇന്ത്യൻ ആർട്ടിസ്റ്റേഴ്സ്. നമ്മുടെ ഇന്ത്യയിലുള്ള പ്രശസ്തരായ ആളുകളുടെ നോക്കാം. ഫസ്റ്റ് തന്നെ രാജ രവിവർമ്മസ് പെയിൻറ്റിംഗ് ഓഫ് എ മദർ ആൻഡ് ദ ചൈൽഡ്. നമ്മുടെ രാജ രവിവർമ്മയുടെ അമ്മയും കുട്ടിയും തമ്മിലുള്ള ഒരു ഫോട്ടോ ഉണ്ട്. അതിനുശേഷം മറ്റൊരു പിക്ക് കാണിക്കുന്നുണ്ട്. ദിസ് ഈസ് അനദർ പിക്ക് രാജ രവിവർമ്മസ്. അല്ലെ, രാജ രവിവർമ്മയുടെ പെയിൻറ്റിങ്ങിലുള്ള മറ്റൊരു ഫോട്ടോയാണ് ഇത്. ഫ്രം മഹാഭാരത അല്ലെ മഹാഭാരത ഇതിഹാസത്തിൽ നിന്ന് എടുത്തതാണ്. ദമയന്തിയും ഹംസവും തമ്മിലുള്ള ടോക്കിംഗ്. ദൻ ഹിയർ ഈസ് അനദർ പെയിൻറ്റിംഗ്. മറ്റൊരു പെയിൻറ്റിംഗ് കാണിക്കുന്നുണ്ട്. ഗാലക്സി ഓഫ് മ്യൂസിഷ്യൻസ്. മ്യൂസിഷ്യൻസിൻ്റെ ഒരു കൂട്ടം, അതിനാണ് ഗാലക്സി ഓഫ് മ്യൂസിഷ്യൻസ് എന്ന് പറയാം കേട്ടോ. ദിസ് ഈസ് വിൻസെൻറ്റ് വാൻ. നെക്സ്റ്റ് ഫോട്ടോ ആണ് വിൻസെൻറ്റ് വാൻഗോയുടെ ഫോട്ടോസാണ് കാണിക്കുന്നത്. പിക്ചേഴ്സാണ് അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിംഗ്. സോവർ അറ്റ് സൺസെറ്റ്. സോവർ അറ്റ് സൺസെറ്റ് എന്ന ക്യാപ്ഷനുള്ള പിക്കാണ്. ദെൻ ദിസ് ഈസ് അനദർ പെയിൻറ്റിംഗ് ഓഫ് പൊട്ടാറ്റോ ഈറ്റേഴ്സ്. പൊട്ടാറ്റോ ഈറ്റേഴ്സിൻ്റെ ഒരു ഫോട്ടോയാണ്, പിക്കാണ്. ഇതും നമ്മുടെ വിൻസെൻ്റ് വാങ്ക് തന്നെയാണ് വരച്ചിട്ടുള്ളത്. ദെൻ അനദർ പെയിൻറ്റിംഗ് ഓഫ് വിൻസെൻ്റ് വാങ്ക്. നമുക്ക് മറ്റൊന്ന് കൂടി കാണാം. ഇതാണ് വീറ്റ് ഫീൽഡ് വിത്ത് ക്രോസ്. അല്ലേ, ഒരുപാട് ക്രോസിനെയൊക്കെ കാണുന്നുണ്ട്. വീറ്റ് ഫീൽഡ് വിത്ത് ക്രോസ്, ഇതും നമ്മുടെ വിൻസെൻ്റ് വാങ്കിയുടേതാണ്. ഓക്കെ ചിൽഡ്രൻ, ദെൻ അഗെയിൻ ലുക്ക് അറ്റ് ദിസ് പിക്ചർ. നിങ്ങൾ ഈ ഫോട്ടോയിലേക്കൊന്ന് നോക്കും. വട്ട് യു ക്യാൻ സീ ഇൻ ദിസ് പിക്ചർ. നിങ്ങൾക്കിതിൽ എന്താണ് കാണാൻ സാധിക്കുന്നത്? യെസ്, വി ക്യാൻ സീ ആൻ ഓൾഡ് മാൻ. നമുക്കൊരു ഓൾഡ് മാനെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. വാട്ട് യു നോട്ടീസ് ഇൻ ദിസ് പിക്ചർ? യു ലുക്ക് അറ്റ് ദിസ് ക്ലോസ്ലി. ഈ ഒരു ഫോട്ടോയിലേക്ക് സൂക്ഷ്മമായി നിരീക്ഷിക്കൂ. നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? വാട്ട് ഈസ് ഇറ്റ്? വി ക്യാൻ സീ 2 houses. 2 വീടുകൾ കാണാൻ പറ്റുന്നുണ്ട്. എ ട്രീ, നമുക്കൊരു മരം കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എ മാൻ, ഒരു മാൻ, ഒരാളെ കാണാൻ പറ്റും, ഒരു മനുഷ്യനെ കാണാൻ പറ്റുന്നുണ്ട്. എ ഷീപ്പ്, നമുക്കൊരു ഷീപ്പിനെയും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഓക്കെ, ലുക്ക് അറ്റ് ദി നെക്സ്റ്റ് പിക്ചർ. ദിസ് ഈസ് എഗെയിൻ ഈസ് ആൻ ഓൾഡ് മാൻ. കണ്ടോ, വീണ്ടും നമ്മളൊരു ഓൾഡ് മാനെ കാണുന്നുണ്ട്. ദെൻ വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് യു ക്യാൻ സീ വെൻ യു ലുക്ക് അറ്റ് ഇറ്റ് ക്ലോസ്ലി. ഇതിലേക്ക് സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത്? യെസ്, വി ക്യാൻ സീ എ മാൻ വിത്ത് എ ക്യാപ്.
നമുക്കൊരു മേനെ കാണുന്നുണ്ട്. അവൻ്റെ തലയിൽ ഒരു ക്യാപ്പുണ്ട്. സിറ്റിംഗ് ഓൺ എ ഹോഴ്സ്, ഒരു ഹോഴ്സിൻ്റെ പുറത്ത് ഇരിക്കുകയാണ്. ദെൻ എ സ്ലീപ്പിംഗ് പേഴ്സൺ, ഉറങ്ങുന്ന ഒരു പേഴ്സണെ കാണുന്നുണ്ട്. എ റിവർ ഫ്ലോയിങ്, അല്ലേ, ഒരു നദി ഒഴുകുന്നത് കാണുന്നുണ്ട്. ദ ആർട്ടിസ്റ്റ് ഹാസ് ടാക്റ്റ്ഫുള്ളി ഹിഡൻ ദ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഫ്രം അവർ ഐസ് വിത്ത് ഹിസ് സ്കിൽ ഓഫ് ഡ്രോയിങ് ടെക്നിക്സ്. ഇപ്പം നമുക്ക് കാണിച്ച ഈ ഫോട്ടോയിലേക്ക് എന്താണ് ശരിക്കും നടക്കുന്നത്? പലതരം ആളുകൾ ഇതിൽ ഒരുമിച്ച് കൂടുന്നുണ്ട് അല്ലേ. ഒരു ഓൾഡ് മാൻ കാണുന്നുണ്ട്, അതുപോലെ ഹോഴ്സിൻ്റെ മേലെ ഇരിക്കുന്ന ഒരു മേനെ കാണുന്നുണ്ട്, ഒരു സ്ലീപ്പിംഗ് പേഴ്സണെ കാണുന്നുണ്ട്. എന്താണ് ഇവിടെ സംഭവിച്ചത്? യെസ്, ദ ആർട്ടിസ്റ്റ് ഹാസ്, നമ്മുടെ ആർട്ടിസ്റ്റ് ടാക്റ്റ്ഫുള്ളി ഹിഡൻ, അദ്ദേഹം വളരെ ടാക്റ്റ്ഫുള്ളി മീൻസ് വിദഗ്ധമായി തന്നെ ഹിഡൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. എന്ത്? ദ മൈന്യൂട്ട് ഡീറ്റെയിൽസ്, ഈ ഒരു ഫോട്ടോയിലുള്ള എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസ്, വളരെ ചെറിയ ഡീറ്റെയിൽസ് വരെ, ഫ്രം അവർ ഐസ്, നമ്മുടെ കണ്ണുകളിൽ നിന്നും. എങ്ങനെയാണ്? വിത്ത് ഹിസ് സ്കിൽ ഓഫ് ഡ്രോയിങ് ടെക്നിക്സ്, അതാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ. അവർക്ക് വരക്കാനുള്ള അവരുടെ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട്, അവരുടെ സ്കിൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും നേരെ കാണാൻ പറ്റുന്ന സംഭവങ്ങൾ തന്നെ വളരെ വിദഗ്ധമായി ഹിഡൻ ചെയ്തിരിക്കുന്നു, മറച്ചു വെച്ചിരിക്കുന്നു. സോ ഡിയർ ചിൽഡ്രൻ, യു ലൈക്ക് ദ ഫേമസ് ആർട്ടിസ്റ്റ് ആൻഡ് ദയർ പെയിൻറ്റിങ്സ്? നിങ്ങൾക്ക് ഇവ ഈ ആർട്ടിസ്റ്റിനൊക്കെ ഇഷ്ടമായോ, അവരുടെ പെയിൻറ്റിങ്സൊക്കെ ഇഷ്ടമായോ? യെസ്, എല്ലാ ആർട്ടിസ്റ്റിനും അവരവരുടേതായ ഒരു ബെസ്റ്റ് ടൈം ഉണ്ടായിരുന്നു. സോ ആർട്ട് ഈസ് സംതിങ് ദാറ്റ് ഈസ് എറ്റേണൽ. ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ആർട്ട് എന്ന് പറഞ്ഞാൽ അത് അനശ്വരമാണ് അല്ലേ. ഇവരൊക്കെ മരിച്ചു പോയാലും ഇവരുടെ ആർട്ട് എന്നെന്നും നിലനിൽക്കും. സോ ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന പാഠം എന്നത് ദ മിസ്റ്റീരിയസ് പിക്ചർ. ഒരു മിസ്റ്റീരിയസ് പിക്ചർ, എന്താ മിസ്റ്റീരിയസ് പിക്ചർ എന്നുള്ളതിൻ്റെ അർത്ഥം? നിഗൂഢമായ ചിത്രം, അതാണ്. ബൈ ചാൾസ് ഡിക്കോസ്റ്റർ, ചാൾസ് ഡിക്കോസ്റ്റർ എഴുതിയതാണ്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു ദ ഓദർ. നമുക്ക് ഓദറിനെ ഒന്ന് പരിചയപ്പെടാം. ചാൾസ് ഡിക്കോസ്റ്റർ, പ്രൊഫൈലിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. ഹി ഈസ് ദ ഫാദർ ഓഫ് ബെൽജിയം ലിറ്ററേച്ചർ. നമ്മുടെ ചാൾസ് ഡിക്കോസ്റ്ററാണ് ബെൽജിയം ലിറ്ററേച്ചറിലെ ഫാദറായിട്ട് അറിയപ്പെടുന്നത്. ഹിസ് മാസ്റ്റർ പീസ് വർക്ക്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ വർക്കാണ് ദ ലെജൻഡ് ഓഫ് ടിൽ അലക്സീഗൾ. ലെജൻഡ് ഓഫ് ടിൽ അലക്സീഗലിൻ്റെ സ്റ്റോറി പറയുന്ന ആ ഒരു വർക്കാണ് ഏറ്റവും മാസ്റ്റർ പീസ് ആയിട്ടുള്ള വർക്ക്. ലോകമെമ്പാടും ഈ ഒരു വർക്ക് ഫേമസ് ആണ്. ഇറ്റ് വാസ് ഓൾസോ കൺസിഡേർഡ് ആസ് ദ മാസ്റ്റർ പീസ് ഓഫ് ബെൽജിയം ലിറ്ററേച്ചർ. ബെൽജിയം ലിറ്ററേച്ചറിലും മാസ്റ്റർ പീസ് വർക്കായിട്ടാണ് ഈ ഒരു ലെജൻഡ് ഓഫ് ടിൽ അലക്സീഗൾ അറിയപ്പെടുന്നത്. ദ സ്റ്റോറി, ദ മിസ്റ്റീരിയസ് പിക്ചർ, നരേറ്റർ ടെൽസ് അസ് ആൻ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഇൻ ദ ലൈഫ് ഓഫ് ആൻ ആർട്ടിസ്റ്റ്. ഈ ഒരു സ്റ്റോറിയിൽ, നമ്മുടെ മിസ്റ്റീരിയസ് പിക്ചർ എന്നുള്ള സ്റ്റോറിയിൽ നരേറ്റർ നമുക്ക് പറഞ്ഞു തരുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡാണ്. ഇൻ ദ ലൈഫ് ഓഫ് ആൻ ആർട്ടിസ്റ്റ്, ഒരു ആർട്ടിസ്റ്റിൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന വളരെ രസകരമായ കുറച്ച് നർമ്മ മുഹൂർത്തങ്ങളാണ് ഈ ഒരു സ്റ്റോറിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ ഈ സ്റ്റോറിയിലെ മെയിൻ കഥാപാത്രമാണ് ടിൽ അലക്സീഗൾ. വളരെ രസകരമായ നിമിഷങ്ങളിലൂടെയാണ് പാഠഭാഗം കടന്നു പോകുന്നത്. നമ്മുടെ ടില്ലിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ബാറ്റംബർഗിലുള്ള ആർച്ച് ഡ്യൂക്കിനടുത്തേക്കാണ് പോകുന്നത്. ആ സമയത്ത് അദ്ദേഹം ഒരു ഫോട്ടോ, ഒരു പിക്ചർ ഉണ്ട്, അദ്ദേഹം വരച്ചൊരു പിക്ചർ അവിടെയുള്ള ആർച്ച് ഡ്യൂക്കിനെ കാണിക്കാൻ കൊണ്ടുപോവുകയാണ്. അതിനിടയിൽ ഉണ്ടാകുന്ന നർമ്മരസങ്ങളും ഒക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ വിവരിക്കുന്നത്. എനിവേ, ലെറ്റ്സ് റീഡ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റോറി. അപ്പോൾ നമുക്ക് ഇതിലുള്ള ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഓക്കെ, എനിവേ, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ദെൻ എഗെയിൻ നിങ്ങളുടെ കൂടെ നോട്ട്ബുക്കും കരുതുക. ടിൽ ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് വാൻഡറിങ് ഫ്രം കോട്ട് ടു കോട്ട് റോഡ് ടു ദ പാലസ് ഓഫ് ദ ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ് ഓൺ ഹിസ് ഡോങ്കി. നമ്മുടെ ടിൽ, നമ്മുടെ പ്രധാന കഥാപാത്രം, രാജവീതിയിൽ നിന്നും രാജവീഥികളിലേക്ക് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന തൊഴിലെന്ന് പറഞ്ഞത് വാൻഡറിങ് ആയിരുന്നു അല്ലേ. അങ്ങനെ നമ്മുടെ ബാറ്റൻബർഗിലുള്ള ആർച്ച് ഡ്യൂക്കിൻ്റെ കൊട്ടാരത്തിലേക്കാണ് തൻ്റെ ഡോങ്കിയുടെ കൂടെയാണ് അദ്ദേഹം പോകുന്നത്. ഹിസ് ക്ലോത്ത്സ് ആൻഡ് അപ്പിയറൻസ് അട്രാക്റ്റഡ് എവറി വൺസ് അറ്റൻഷൻ. അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണവും രൂപവും എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നതായിരുന്നു. ഹിസ് ക്യാപ് വാസ് സെറ്റ് സ്മാർട്ട്ലി ഓൺ ഹിസ് ഹെഡ് ആൻഡ് ദ ത്രീ ബ്രൈറ്റ് ഫെദേഴ്സ് ഓൺ ഇറ്റ് ഡാൻസ്ഡ് ഇൻ ദ ബ്രീസ് ആസ് ഹി റോഡ്. അദ്ദേഹത്തിൻ്റെ തലപ്പാവിൽ വളരെ മനോഹരമായൊരു തൊപ്പിയുണ്ട്. ആ തൊപ്പിയിലാകട്ടെ മൂന്ന് തൂവലുകളും. അദ്ദേഹം കഴുത പുറത്ത് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ആ തൊപ്പിയിലുള്ള തൂവലും മനോഹരമായി നൃത്തം ചെയ്യുന്നതായി ആളുകൾക്ക് തോന്നുന്നുണ്ട്. അറ്റ് ദ മെയിൻ എൻട്രൻസ് ടു ദ പാലസ് ദ ക്യാപ്റ്റൻ ഓഫ് ഗോഡ്സ് കോൾഡ് ഹിം ഔട്ട്. അദ്ദേഹം മെയിൻ വാതിലിൽ എത്തിയപ്പോൾ തന്നെ ആ കാവൽക്കാരുടെ ക്യാപ്റ്റൻ അദ്ദേഹത്തെ അവിടെ തടഞ്ഞു നിർത്തുകയുണ്ടായി. ഹേ ദ യു ഫെലോ ഓൺ ദ ഡോങ്കി, വി ഡോണ്ട് അലോ എനി ലോഫേഴ്സ് ഹിയർ. യു ആൻഡ് യുവർ ഡോങ്കി ഓൾറെഡി ലുക്ക് ലൈക്ക് സ്കെൽട്ടൺ.
അല്ലയോ കഴുതപ്പുറത്ത് പോകുന്ന ചങ്ങാതി, നിങ്ങളെപ്പോലെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവർക്ക് ഇവിടെ പ്രവേശനം നിഷേധിച്ചിരിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ കഴുതയും ഏകദേശം ഒരു അസ്ഥികൂട പോലെ കാണപ്പെടുന്നല്ലോ. അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇവിടെ പ്രവേശനം അനുവദിക്കുന്നതല്ല. ഇനി ലോഫേഴ്സ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവൻ. സ്കെൽറ്റൻ ബോഡി എന്ന് പറഞ്ഞാൽ അസ്ഥികൂടം പോലെ ഇരിക്കുന്ന, അല്ലേ, അവർ തടിയൊക്കെ മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് സ്കെൽറ്റൻ എന്നുള്ള വാക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ഡിയേഴ്സ്, റീഡ് വെൽ ദിസ് പാരഗ്രാഫ്. പാരഗ്രാഫ് നന്നായിട്ട് വായിക്കുക. ദെൻ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഡിഫിക്കൽട്ട് വേർഡ്സ്. ഇതിലുള്ള ഡിഫിക്കൽട്ട് വേർഡ്സൊക്കെ നോക്കിയിട്ട് കണ്ടെത്തിയിട്ട് നിങ്ങളുടെ ഗ്ലോസറിയിൽ പോയിട്ട് മീനിങ്സ് ഒക്കെ കണ്ടെത്തുക. ഡു ഇറ്റ് ആസ് ആൻ അസൈൻമെൻറ്റ്, ഒരു അസൈൻമെൻറ്റ് പോലെ ചെയ്യുക. ഓക്കെ. ടിൽ അലക്സ് സീഗൽ, അസ് യു നോ, ഹീസ് എൻ ആർട്ടിസ്റ്റ്. നമ്മുടെ ടിൽ അലക്സ് സീഗൽ ഒരു ആർട്ടിസ്റ്റാണ്. ഹീസ് വാൻഡറിങ് ഫ്രം കോട്ട് ടു കോട്ട്, അല്ലേ, ഓരോ കോട്ടിൽ നിന്നും മറ്റൊരു കോട്ടിലേക്ക് നടക്കലാണ്, വാൻഡറിങ് ചെയ്യലാണ് അദ്ദേഹത്തിൻ്റെ ജോബ്. ഹി റീച്ചസ് ദ പാലസ് ഓഫ് ബാറ്റൻബർഗ്. അങ്ങനെ അദ്ദേഹം പാലസ് ഓഫ് ബാറ്റൻബർഗിൽ എത്തുന്ന ഒരു സ്റ്റോറിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞൊരു പാസേജിലുള്ളത്. സോ യു ക്യാൻ ടേക്ക് ടു മിനിറ്റ്സ് ഫോർ റീഡിങ് വൺസ് അഗൈൻ. അപ്പോൾ 2 മിനിറ്റ് എടുത്തിട്ട് നിങ്ങൾ ആ ഒരു പാസേജ് ഒന്നുകൂടെ വായിക്കുക. ദെൻ ക്യാൻ ഐ ആസ്ക് യു സം ക്വസ്റ്റ്യൻസ്. ഞാൻ നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ പോവുകയാണ്. എനിവേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഇംപ്രഷൻ ഡു യു ഗെറ്റ് ഫ്രം ദ ഫസ്റ്റ് ലൈൻ ഓഫ് ദി പാസേജ് എബൌട്ട് ടിൽ? നിങ്ങൾക്ക് ടില്ലിനെ കുറിച്ചിട്ടുള്ള എന്തൊരു ഇംപ്രഷനാണ് ഈ ഒരു പാസേജിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്? ആദ്യത്തെ ഓപ്പണിംഗ് ലൈൻ നോക്കൂ. ടിൽ മീ വാട്സ് ആൻസർ. ടു തിങ്സ് യു ക്യാൻ ടെൽ. നിങ്ങൾക്ക് 2 കാര്യങ്ങൾ പറയാൻ പറ്റും. എന്തൊക്കെയാണ്? ടിൽ അലക്സ് സീഗൽ ഈസ് ആൻ ആർട്ടിസ്റ്റ്, അല്ലേ, അദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണ്. അതുപോലെ ഈസ് ഹി എ വാണ്ടറർ പേഴ്സൺ? യെസ്, അദ്ദേഹം ഒരു അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നൊരു പേഴ്സൺ ആയിരുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ചിട്ട് കിട്ടിയിട്ടുള്ളത്. ദെൻ ഹി ഹാസ് ബീൻ വാണ്ടറിങ് ഫ്രം കോട്ട് ടു കോട്ട്, ഫൈനലി ഹി ഹാസ് റീച്ച്ഡ് ദ പാലസ് ഓഫ് ബാറ്റൻബർഗ്. ഹി ഹാസ് കം ടു ദ പാലസ് ഓഫ് ബാറ്റൻബർഗ് വിത്ത് ആൻ ഇൻറ്റൻഷൻ. അദ്ദേഹം ആ ഒരു പാലസ് ഓഫ് ബാറ്റൻബർഗിലേക്ക് പോയിട്ടുള്ളത് ഒരു പ്രത്യേക തീരുമാനവും കൊണ്ടാണ്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് അട്രാക്റ്റഡ് എവ്രി വൺസ് അറ്റൻഷൻ? എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ച വസ്തു എന്താണ് നമ്മുടെ ടില്ലിൻ്റെ ക്യാരക്ടറിൽ? ഇറ്റ്സ് വെരി ക്വൈറ്റ് സിമ്പിൾ, വളരെ ഈസിയാണ് അല്ലേ. വട്ട് ഈസ് ഇറ്റ്? ഹീസ് ക്ലോത്ത്സ് ആൻഡ് അപ്പിയറൻസ്. അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണവും അദ്ദേഹത്തിൻ്റെ ഒരു അപ്പിയറൻസ്, അല്ലേ, അദ്ദേഹത്തെ കാണാനൊക്കെ ഉള്ള ഒരു പ്രസൻറ്റ് എന്ന് പറയുന്നത് ദാറ്റ് അട്രാക്റ്റഡ് എവ്രി വൺസ് അറ്റൻഷൻ. എല്ലാവരുടെയും ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് തിരിക്കുകയാണ്. ടിൽസ് ക്ലോത്ത്സ് അട്രാക്റ്റഡ് എവ്രി വൺസ് അറ്റൻഷൻ ബിക്കോസ്, കാരണം ഹി ആഡഡ് 3 feathers ഓൺ ഹിസ് ക്യാപ്പ്, അല്ലേ, അദ്ദേഹത്തിൻ്റെ ക്യാപ്പിൽ 3 feathers ഉണ്ടായിരുന്നു. ദാറ്റ് എ ഡാൻസ് ഇൻ ബ്രീസ് ആസ് ഹി റോഡ്. അദ്ദേഹം ആ ഡോഗി അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ അതിങ്ങനെ ആ ഒരു feathers ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നുമായിരുന്നു. ബിക്കോസ് ഓഫ് ഹിസ് കണ്ടിന്യൂസ് ട്രാവൽ, ബിക്കോസ് ഓഫ് ഹിസ് വാൻഡറിങ്, ബോത്ത് ഓഫ് ദം ലുക്ക് ലൈക്ക് സ്കെൽട്ടൻ. നമ്മുടെ ടില്ലിൻ്റെ നിരന്തരമുള്ള യാത്രയും അവരുടെ ഈ ഒരു അലഞ്ഞു തിരിയലും ഒക്കെ അവരുടെ ബോഡിയെ എന്താക്കിയിട്ടുണ്ട്? ഒരു സ്കെൽട്ടൻ പോലെ, അല്ലേ, ഒരു അസ്ഥികൂടം പോലെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റോഡ് ദിസ് സ്റ്റോറി വെൽ. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കൊക്കെ ഈ ഒരു പാരഗ്രാഫ് മനസ്സിലായി. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ഷാൾ വി? ദ ക്യാപ്റ്റൻ ഓഫ് ഗോഡ് വാസ് എ ടോൾ വെൽ ബിൽഡ് ആൻഡ് റെഡ് ഹെയർഡ് മാൻ ഓഫ് എബൌട്ട് 25. നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ഗോഡ് 25 വയസ്സ് പ്രായം തോന്നിക്കുന്ന, തലമുടിയൊക്കെ ഒരു റെഡ് കളറുള്ള, നല്ല ഉറച്ച ശരീരമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഹി വാസ് ഹാൻസംലി ഡ്രസ്ഡ് ഇൻ ഹിസ് ഗോൾഡ് ബ്രൈഡഡ് യൂണിഫോം. അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ചാണ് പറയുന്നത്. തൻ്റെ യൂണിഫോമിൽ സ്വർണ്ണ നൂൽ കൊണ്ട് പതിപ്പിച്ച ചില ചിത്രങ്ങളൊക്കെ പിന്നിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ടിൽ ലുക്ക്ഡ് അറ്റ് ഹിം കൂളി ആൻഡ് ദെൻ ഡിസ്മൗണ്ടഡ് ഫ്രം ഹിസ് ഡോങ്കി. ഹി ബൗട്ട് ലോ ആൻസേർഡ്. നമ്മുടെ ടിൽ നമ്മുടെ പേഴ്സണെ, നമ്മുടെ ഗോട്ടിനെ, ക്യാപ്റ്റൻ ഓഫ് ഗോട്ടിനെ വളരെ ശാന്തനായിട്ട് നോക്കുകയാണ്. അതിനുശേഷം ഡിസ്മൗണ്ടഡ് മീൻസ് കുതിരപ്പുറത്ത് നിന്ന് താഴേക്കിറങ്ങുന്നതിന്, അദ്ദേഹത്തിൻ്റെ കഴുതപ്പുറത്ത് നിന്ന് ഡോങ്കിയുടെ പുറത്ത് നിന്നും താഴേക്കിറങ്ങുകയാണ്. എന്നിട്ടോ വളരെ താഴ്മയോടെ തല കുമ്പിട്ടുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, മേ ഗോഡ് ബ്ലെസ് യു സർ ക്യാപ്റ്റൻ. ഇഫ് ഐ ലുക്ക് ലൈക്ക് എ സ്കെൽട്ടൻ, ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്. ഐ എം വെരി ഹംഗ്രി. ഐ ഹവ് കം ഹിയർ ബിക്കോസ് ഐ എം ഫോഴ്സ്ഡ് ടു. അപ്പോൾ ഇദ്ദേഹത്തെ ഒരു സ്കെൽറ്റൺ ബോഡി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ഗോഡ് കളിയാക്കിയിരുന്നു, അല്ലേ. അപ്പോൾ അദ്ദേഹത്തോട് പറയുകയാണ്, നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ, ഒരു പക്ഷേ നിങ്ങൾക്കെന്നെ അസ്ഥികൂടം പോലെ തോന്നുന്നുവെങ്കിൽ അതൊരിക്കലും എൻ്റെ തെറ്റല്ല. എനിക്ക് വളരെയധികം വിശക്കുന്നു. ഞാനിവിടെ എത്തിച്ചേർന്നതിന് തന്നെ കാരണം ഈ വിശപ്പാണ് എന്നെ വളരെയധികം ഇവിടേക്ക് എത്താൻ ഫോഴ്സ് ചെയ്തത്. അതിനുശേഷം നമ്മുടെ ടിൽ വളരെ നർമ്മരൂപത്തിൽ പറയുകയാണ്, ഇഫ് യു വിൽ ബി സോ ഗുഡ് ആസ് ടു ഗിവ് മീ എ പീസ് ഓഫ് ദി ഗോൾഡ് കോഡ് ദാറ്റ് യു വെയർ ഓൺ യുവർ കോട്ട്. നിങ്ങൾക്ക് നല്ലൊരു മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ കുപ്പായത്തിൽ ധരിച്ചിരിക്കുന്ന ആ സ്വർണ്ണ നൂലിൻ്റെ ഒരു കഷ്ണം എനിക്ക് തരിക. ഐ വിൽ
go and hang myself by the teeth on that large leg of mutton that I see hanging in that butcher's shop. ഞാൻ ആ സ്വർണ്ണ നൂലിൻ്റെ ഒരു ഭാഗം കൊണ്ട് അടുത്തുള്ള ഇറച്ചി വെട്ടുകാരൻ്റെ കടയിൽ പോയാൽ അവിടെയുള്ള മട്ടൻ കാലിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങിയിരിക്കാം. അങ്ങനെ നമ്മുടെ ടിൽ വളരെ തമാശ രൂപേണയാണ് നമ്മുടെ ക്യാപ്റ്റനോട് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഡിയർ ചിൽഡ്രൻ, നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് എന്തൊക്കെ കിട്ടി? വി ഗെറ്റ് എ ബ്യൂട്ടിഫുൾ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ക്യാപ്റ്റൻ ഓഫ് ഗോഡ് അല്ലേ. നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ഗോഡിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്വഭാവവിശേഷണങ്ങൾ നമുക്കറിയാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണ ശൈലിയൊക്കെ നമുക്ക് കിട്ടി. ഹീസ് ഗോഡ് ഇൻ ദ പാലസ് ഓഫ് ബാറ്റൻബർഗ്. അദ്ദേഹമാണ് ആ ഒരു പാലസ്, ബാറ്റൻബർഗ് പാലസിന് കാവൽ നിൽക്കുന്നത്. ഡു യു നോ ചിൽഡ്രൻ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബ്രൈഡഡ്? നിങ്ങൾക്ക് ബ്രൈഡഡ് എന്നുള്ളതിൻ്റെ മീനിങ്സ് അറിയാമോ? പിന്നി വെക്കുന്നതാണ് അല്ലേ, മുടിയൊക്കെ പിന്നി വെക്കുന്നുണ്ടെങ്കിൽ അതുപോലെ പിന്നി വെക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിൽ അങ്ങനെ സ്വർണത്തിൻ്റെ നൂൽ പിന്നിയിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ നമ്മൾ പറഞ്ഞു അല്ലേ, ടോളായിരുന്നു, റെഡ് ഹെയർ മാൻ ആയിരുന്നു, ഹാൻഡ്സംലി ഡ്രസ്ഡ് ആണ് അല്ലേ, നല്ല ഭംഗിയിൽ ഡ്രസ്സ് ധരിച്ചു, 25 വയസ്സ് ഏകദേശം പ്രായമുണ്ടായിരുന്നു. ഓക്കെ, ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ വേർഡ് വെബ് ഓഫ് ക്യാപ്റ്റൻ ഓഫ് കോട്ട്. നമുക്ക് ഈ ക്യാപ്റ്റൻ ഓഫ് കോട്ടിൻ്റെ വേർഡ് വെബിനെ നോക്കാം, എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് നോക്കാം. അപ്പോൾ ഒരു ഫോട്ടോയിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, സീ ദ മോണിറ്റർ. അദ്ദേഹം ടോളായിരുന്നു. ഈസ് ടോൾ ഓർ ഷോർട്ട്? അദ്ദേഹം ഒരു ടോൾ പേഴ്സൺ ആയിരുന്നു. വാട്ട് അബൌട്ട് ഹിസ് ഫിസിക്കൽ അപ്പിയറൻസ്? അല്ലേ, വെൽ ബിൽറ്റ്, നല്ലൊരു ബോഡി ആയിരുന്നു. വാട്ട് അബൌട്ട് ഹിയർ ഹിസ് ഹെയർ? അദ്ദേഹത്തിൻ്റെ തലമുടിയാണെങ്കിൽ റെഡ് കളറായിരുന്നു. ഹൗ ഓൾഡ് ഈസ് ഹീ? അവൻ എത്ര വയസ്സുണ്ടായിരുന്നു? 25 ഇയേഴ്സ്. വാട്ട് അബൌട്ട് ഹിസ് യൂണിഫോം? യൂണിഫോമിനെ കുറിച്ചിട്ട് എന്താണ്? ഹി വിയേഴ്സ് ഗോൾഡ് ബ്രൈഡഡ് യൂണിഫോം അല്ലേ. ഈസ് ഹി ഹാൻസം? ഒരു ഹാൻസം പേഴ്സൺ ആയിരുന്നു. യെസ്, അദ്ദേഹത്തെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈസ് ഹി പങ്ക്ച്വൽ ഇൻ ഹിസ് ഡ്യൂട്ടി? അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയൊക്കെ അദ്ദേഹം കറക്റ്റായിട്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു. യെസ് അല്ലേ. വാട്ട് അബൌട്ട് ഹിസ് ഡിസ്ലൈക്സ് ആൻഡ് ലൈക്സ്? അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ എന്തായിരുന്നു? ഹി ലൈക്സ് പെയിൻറ്റിങ്. നൗ ടെൽ മീ, ഹൗ ഡിഡ് ടിൽ സ്റ്റാർട്ട് ഹിസ് കോൺവെർസേഷൻ വെൻ ഹി മെറ്റ് ദ ക്യാപ്റ്റൻ അറ്റ് ഫസ്റ്റ് ടൈം? ഈ ക്യാപ്റ്റനെ ഫസ്റ്റ് കാണുമ്പോൾ എന്തായിരുന്നു ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അപ്പോൾ നമുക്ക് നോക്കാം, പാരഗ്രാഫിലേക്ക് ഒന്നുകൂടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹൗ ഡിഡ് ടിൽ റിയാക്ട്? നമ്മുടെ ടിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കോൺവെർസേഷനെ പ്രതികരിച്ചത്? ഹി റിയാക്റ്റഡ് വെരി കൂളി. എങ്ങനെയാണ് പ്രതികരിച്ചത്? വളരെ കൂളായിട്ട് കൊണ്ടുതന്നെ. എന്തായിരുന്നു കോൺവെർസേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്? വാട്ട് ദ എക്സ്പ്രഷൻസ് ഹി യൂസസ്? നിങ്ങൾക്ക് പാരഗ്രാഫിൽ നിന്ന് കണ്ടെത്താൻ പറ്റുമോ? യെസ്, മേ ഗോഡ് ബ്ലെസ് യു സർ ക്യാപ്റ്റൻ, അങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ളത് അല്ലേ. അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ ടില്ലിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം വളരെ കൂളായിരുന്നു അല്ലേ. അദ്ദേഹത്തിന് ദേഷ്യമൊന്നും വന്നില്ല. ഹി ഈസ് വെരി മച്ച് കൂൾ. അദ്ദേഹം വളരെ കൂളായിട്ടുള്ള, ഇദ്ദേഹം സ്കെൽട്ടൻ എന്നൊക്കെ വിളിച്ചിട്ടും വളരെ ശാന്തരായിട്ടാണ് അദ്ദേഹം പെരുമാറിയിട്ടുള്ളത്. പിക്ക് ഔട്ട് ദ ഫിഗറേറ്റീവ് എക്സ്പ്രഷൻ യൂസ്ഡ് ബൈ ടൈൽ ഫ്രം ദിസ് പാസേജ്. ഈ ഒരു പാസേജിൽ നമ്മുടെ ടിൽ യൂസ് ചെയ്ത ഫിഗറേറ്റീവ് എക്സ്പ്രഷൻ എന്താണ്? എന്താണ് ഇഫ് യു ഗിവ് മീ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാരഗ്രാഫാണ്. നിങ്ങൾ ആ ഗോൾഡ് നൂൽ എനിക്ക് തന്നാൽ അടുത്തുള്ള ഇറച്ചി കടയിൽ പോയിട്ട് ആട്ടിൻകാൽ കഴിക്കാമായിരുന്നു എന്ന് പറയുന്ന ഒരു പാസേജാണ് അല്ലേ. ക്യാൻ യു ടെൽ മീ ദ മീനിങ് ഓഫ് ഫിഗറേറ്റീവ് ലാംഗ്വേജ് യൂസ് ബൈ ടിൽ? ഈ ഒരു നമ്മുടെ ടിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫിഗറേറ്റീവ് ലാംഗ്വേജിൻ്റെ മീനിങ്സ് എന്താണ്? എന്താണ് നമ്മുടെ ടിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ദാറ്റ് ഈസ് ടിൽ ഈസ് വെരി ക്ലവർ ആൻഡ് ട്രിക്കി ഫെലോ. നമ്മുടെ ടിൽ വളരെ ബുദ്ധിമാനും സൂത്രശാലിയും ആയിരുന്നു. ഹി വാസ് വിസിറ്റഡ് ദ പാലസ് ഓഫ് ആർച്ച് ഡ്യൂക്ക്. അദ്ദേഹം ആർച്ച് ഡ്യൂക്ക് പാലസിൽ സന്ദർശിക്കുന്നത് വിത്ത് ആൻ ഇൻറ്റൻഷൻ. അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ലെറ്റ്സ് കണ്ടിന്യൂ ദ സ്റ്റോറി. ദ ക്യാപ്റ്റൻ വാസ് പ്ലേയിങ് എ ഗെയിം ഓഫ് ചെസ് വിത്ത് അനദർ ഓഫീസർ. ഹി ലുക്ക്ഡ് ക്യൂരിയസ്ലി അറ്റ് ടിൽ. വെറ്റ് യു കം ഫ്രം? ഹി ആസ്ക്ഡ്. നമ്മുടെ ക്യാപ്റ്റൻ ടിലിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം മറ്റൊരു ഓഫീസറുമായിട്ട് ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം വളരെ ആകാംക്ഷപൂർവ്വം നമ്മുടെ ടില്ലിനെ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ടില്ലിനോട് ചോദിക്കുന്നു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ നമ്മുടെ ടിൽ എന്തായിരുന്നു റിപ്ലൈ കൊടുത്തത്? ഫ്രം ഫ്ലാൻഡേഴ്സ് അല്ലേ, ഫ്ലാൻഡേഴ്സിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ചോദിക്കുകയാണ്, വാട്ട് യു വാണ്ട്? നിങ്ങൾക്ക് എന്താണ് ആവശ്യം? ഐ ഷുഡ് ലൈക്ക് ടു ഷോ ഹിസ് ഹൈനസ് ദ ഡ്യൂക്ക് വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ്. ഐ എം എ പെയിൻറ്റർ. അപ്പോൾ നമ്മുടെ ടിൽ പറയാണ്, ഞാനിവിടെ വന്നിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇവിടുത്തെ പ്രഭുവിന് എൻ്റെ ഒരു ചിത്രം കൊടുക്കാനാണ്. ഞാനൊരു ചിത്രകാരനാണ്. വെൽ, ഇഫ് യു ആർ എ പെയിൻറ്റർ ആൻഡ് ഇഫ് യു കെയിം ഫ്രം ഫ്ലാൻറ്റേഴ്സ് യു മേ കം ഇൻ, സെഡ് ദ ക്യാപ്റ്റൻ സം വാട്ട് ഇംപ്രസ്ഡ്. അപ്പോൾ നമ്മുടെ ടിൽ ഫ്ലാൻറ്റേഴ്സിൽ നിന്നാണ് പറയുന്നത്, പെയിൻറ്ററാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് നമ്മുടെ ക്യാപ്റ്റൻ, നിങ്ങളൊരു പെയിൻറ്ററാണ്, ഓക്കെ, ഫ്ലാൻറ്റേഴ്സിൽ നിന്നുമൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ
നമ്മുടെ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാം എന്ന് വളരെ മതികം മതിപ്പോടെയാണ് സംസാരിച്ചത്. ഇതിനർത്ഥം നമ്മുടെ ക്യാപ്റ്റന് പെയിൻറ്റിങ് ഇഷ്ടമായിരുന്നു എന്നാണ് അല്ലേ. ദ ക്യാപ്റ്റൻ ന്യൂ ദാറ്റ് ഫ്ലെമിഷ് പെയിൻറ്റേഴ്സ് ആൻഡ് ദ പിക്ചേഴ്സ് വേർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ഓൾ ഓവർ യൂറോപ്പ്. നമ്മുടെ ക്യാപ്റ്റന് അറിയാമായിരുന്നു നമ്മുടെ ഫ്ലാൻഡേഴ്സിലുള്ള ചിത്രകാരന്മാരും അവരുടെ ചിത്രങ്ങളുമൊക്കെ യൂറോപ്പിൽ അന്നത്തെ കാലത്ത് വളരെയധികം ഡിമാൻഡ് ഉള്ളതായിരുന്നെന്ന്. ഫ്ലെമിഷ് എന്ന് പറഞ്ഞാൽ ഫ്ലാൻഡേഴ്സിലുള്ള ആളുകളാണ് കേട്ടോ, അതാണ് ഫ്ലെമിഷ് എന്നുള്ള അർത്ഥം. ഷി വാസ് പ്രസൻറ്റഡ് ടു ദ ആർക് ഡ്യൂക്ക്. ഹി സല്യൂട്ടഡ് ദ ആർക് ഡ്യൂക്ക് 3 times ആൻഡ് സ്റ്റൂഡ് ബിഫോർ ഹിം വിത്ത് ഹിസ് ഹെഡ് ബൗഡ്. അങ്ങനെ ആർച്ച് നമ്മുടെ ടില്ലിനെ ആർച്ച് ഡ്യൂക്കിന് മുന്നിൽ ഹാജരാക്കപ്പെട്ടു. ടിൽ പ്രഭുവിനെ വണങ്ങി വളരെ താഴ്മയോടെ അദ്ദേഹം സംസാരിക്കുന്നു. മേ യുവർ ഹൈനസ് പാർഡൺ മീ ഫോർ മൈ റാഷ്നെസ് ഇൻ തിങ്കിങ് ദാറ്റ് വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ് വിൽ പ്ലീസ് യുവർ ഹൈനസ്. അപ്പോൾ നമ്മുടെ ടിൽ ആർച്ച് ഡ്യൂക്കിനോട് പറയാണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ, കാരണം എൻ്റെ ചിത്രങ്ങളിൽ ഒന്ന് അങ്ങേ തൃപ്തികരമാക്കുമെന്ന് കരുതി കൊണ്ടുവന്നതാണ്. ഒരു പക്ഷേ അതെൻ്റെ ഒരു ഫൂളിഷ് തിങ്കിങ് ആയിരിക്കാം, അങ്ങനെയെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കൂ. അതിനുശേഷം നമ്മുടെ ടിൽ പറയുന്നുണ്ട്, ഞാനിപ്പോൾ അങ്ങേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഈ ചിത്രം എന്ന് പറയുന്നത് തിരുവസ്ത്രങ്ങളണിഞ്ഞ കന്യാമേരിയുടെ ചിത്രമാണ്. ഇത് ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. ഐ ഹാവ് പെയിൻറ്റഡ് ഇറ്റ് സ്പെഷ്യലി ഫോർ യു. അല്ലേ, ഇത് ഞാൻ നിങ്ങൾക്ക് മാത്രമായിട്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തൃപ്പാദങ്ങളിൽ ഞാനിതിനെ സമർപ്പിക്കട്ടെ. അങ്ങനെ കുറച്ച് നേരം നമ്മുടെ ടിൽ നിശബ്ദനായിട്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാവണം അദ്ദേഹം ഒന്ന് സൈലൻസ് കീപ് ചെയ്യുന്നുണ്ട്. ദെൻ ഹി കണ്ടിന്യൂഡ്. അതിനുശേഷം വീണ്ടും അദ്ദേഹം സംസാരിക്കുകയാണ്. യു മസ്റ്റ് ഫോർഗീവ് മീ. നിങ്ങൾ തീർച്ചയായും എനിക്ക് എന്നോട് ക്ഷമിക്കണം. യുവർ ഹൈനസ് ഇഫ് ഐ ഹാവ് ഡെഡ് ടു ഹോപ്പ് ദാറ്റ് ദിസ് പിക്ചർ വിൽ പ്ലീസ് യു, പെർഹാപ്സ് യുവർ ഹൈനസ് മൈറ്റ് വിഷ് ടു ഓഫർ മീ ദ ചെയർ ഓഫ് യുവർ കോട്ട് പെയിൻറ്റർ ഹു ഡയഡ് റീസെൻ്റ്ലി. വളരെ നർമ്മ രൂപത്തിലാണ് നമ്മുടെ ടിൽ ഇപ്പോൾ ആർച്ച് ഡ്യൂക്കിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ടിൽ പറയാണ്, അങ്ങനോട് ക്ഷമിക്കണം, ഞാൻ വരച്ച ഈ ഒരു ചിത്രം താങ്കളെ വളരെയധികം ഇമ്പ്രസ് ചെയ്യിക്കുമെന്ന് ഞാൻ കരുതുന്നു. എനിക്കറിയാം നിങ്ങളുടെ ആസ്ഥാന പെയിൻറ്റർ ഈ അടുത്ത കാലത്താണ് മരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ചിത്രം ഇഷ്ടപ്പെട്ടാൽ എന്നെ നിങ്ങളുടെ കോട്ടിലെ പെയിൻറ്ററാക്കുമെന്ന്. ഐ ക്യാൻ സീ ദ എം ടി വെൽവെറ്റ് ചെയർ വെയ്റ്റിംഗ് ടു ബി ഫിൽഡ്. ഞാൻ കാണുന്നു ഒരു എം ടി വെൽവെറ്റ് ചെയർ അതാ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് പോലെ. അതായത് അവിടെ ആ ഒരു സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണെന്ന് അർത്ഥം. ദെൻ അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് എല്ലാവരും വായിച്ചല്ലോ. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. വിറ്റ് ഈസ് എ നാറ്റീവ് പ്ലേസ് ഓഫ് ടിൽ. ടില്ലിൻ്റെ നാറ്റീവ് പ്ലേസ് ഏതാണ്? നിങ്ങൾക്കറിയാം ടിൽ ഹാസ് കം ഫ്രം ഫ്ലാൻഡേഴ്സ് അല്ലേ, ഫ്ലാൻഡേഴ്സിൽ നിന്നാണ് വരുന്നത്. ഹൗ ഡിഡ് ടിൽ സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ വിത്ത് ആർക് ഡ്യൂക്ക്? ലുക്ക് അറ്റ് ദ ബോഡി ലാംഗ്വേജ് ഓഫ് ടിൽ. യെസ്, വട്ട് ഈസ് ആൻസർ? ഹി സല്യൂട്ടഡ് ദാറ്റ് 3 times ആൻഡ് സ്റ്റൂഡ് ബിഫോർ ഹിം വിത്ത് ഹെഡ് ബോ. അല്ലേ, വളരെയധികം താഴ്മയോടെ നിന്നുകൊണ്ട് അദ്ദേഹം 3 times സല്യൂട്ട് ചെയ്യുന്നുണ്ട്. മേ യുവർ ഹൈനസ് പാർഡൺ മീ ഇൻ യുവർ റഷ്നെസ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അല്ലേ. നിങ്ങൾക്ക് എൻ്റെ ഒരു പെയിൻറ്റിങ് ഇഷ്ടമാകും, ഇനി ഇഷ്ടമായിട്ടില്ലെങ്കിൽ എന്നോട് നിങ്ങൾ ക്ഷമിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ താഴ്മയോടെയാണ് നമ്മുടെ ടിൽ സംസാരിക്കുന്നത്. വാട്ട് ക്യാരക്ടർ ആ ടിൽ ഈസ് എക്സ്പോസ്ഡ് ഹിയർ. നിങ്ങൾക്ക് ടില്ലിൻ്റെ ക്യാരക്ടർ എന്താണ് മനസ്സിലാവുന്നത്? യെസ്, ഹി ഈസ് വെരി ടാക്റ്റ്ഫുൾ ആൻഡ് കെയർഫുൾ. അദ്ദേഹം വളരെ സൂത്രശാലിയാണ് അല്ലേ, വിദഗ്ധനാണ്. അതുപോലെ എല്ലാ കാര്യത്തിനെ കുറിച്ചും കെയറുള്ള ഒരാളായിരുന്നു. വെൻ ഹി ടോക്ക് ടു ആർച്ച് ഡ്യൂക്ക്, അദ്ദേഹം ആർച്ച് ഡ്യൂക്കിനോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ വളരെ പതിഞ്ഞ രൂപത്തിൽ വളരെ താഴ്മയോടെയാണ് സംസാരിച്ചിട്ടുള്ളത്. വാട്ട് ഡിഡ് ടിൽ ബ്രിങ് ടു ദ ആർച്ച് ഡ്യൂക്ക് ആസ് എ പ്രസൻറ്റ്? നമ്മുടെ ടിൽ എന്താണ് ആർച്ച് ഡ്യൂക്കിന് കൊടുത്തിട്ടുള്ളത്? എന്താണ് കൊടുത്തിട്ടുള്ളത്? അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ കന്യാമറിയത്തിൻ്റെ ഒരു നല്ലൊരു ഫോട്ടോ ആണ് അല്ലേ. തിരുവസ്ത്രം അണിഞ്ഞ കന്യാമറിയത്തിൻ്റെ ഒരു ഫോട്ടോ ആണ് അദ്ദേഹത്തിൻ്റെ തന്നെ പെയിൻറ്റിംഗ് ആണ് നമ്മുടെ ആർച്ച് ഡ്യൂക്കിന് സമ്മാനിക്കുന്നത്. ഓക്കെ, നൗ ജസ്റ്റ് ടെൽ മീ വാട്ട് ഈസ് ദ റിയൽ ഇൻറ്റൻഷൻ ഓഫ് ടിൽ. നമ്മുടെ ടില്ലിൻ്റെ റിയൽ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം എന്തായിരുന്നു? ആ ഒരു പാലസ് ഓഫ് ബാറ്റംബർഗിലേക്ക് അദ്ദേഹം വരാനുള്ള കാരണം എന്താണ്? യെസ്, ഹീസ് വിശ്വാസ് ടു ബിക്കം ദ കോട്ട് പെയിൻറ്റർ. ആ ഒരു കൊട്ടാരത്തിലെ പെയിൻറ്റർ ആവാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം. കാരണം ഹി സീ ദ വെൽവെറ്റ് ചെയർ, ആ ഒരു വെൽവെറ്റ് ചെയർ അവിടെ ഒഴിഞ്ഞു കിടക്കുന്നത് അദ്ദേഹം കാണുകയാണ്. കാരണം ആ കൊട്ടാരത്തിലെ പെയിൻറ്റർ റീസെൻ്റ്ലി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഹിയർ വി കാൻ സീ ദ ആറ്റിറ്റ്യൂഡ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ട്രിക്കി നാച്ചുറാണ് അല്ലേ. അദ്ദേഹത്തിന് എവിടെയും പിടിച്ചു നിൽക്കാൻ കഴിയും, സംസാരിക്കാൻ കഴിയും എന്നുള്ളൊരു ക്യാരക്ടറാണ് ഇവിടെ നമുക്ക് റിവീൽ ആവുന്നത്. ദ വെർജിൻസ് പിക് വാസ് പ്ലൻറ്റഡ് പെയിൻറ്റിംഗ് ആൻഡ് ദ ആർച്ച് ഡ്യൂക്ക് മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് അറ്റ് വൺസ്. ഹി എംബ്രേസ്ഡ് ആൻഡ് കിസ്ഡ് ഹിം ഓൺ ബോത്ത് ചീക്ക്.
ഹി സെഡ് ഐ ഷോൾ ബി ഡിലൈറ്റഡ് ടു മേക്ക് യു മൈ കോട്ട് പെയിൻറ്റർ. അപ്പം നമ്മുടെ ഈ വേർജിൻ നമ്മുടെ കന്യാമറിയത്തിൻ്റെ ഫോട്ടോ കാണുന്ന സമയത്ത് ഈ ഒരു പിക്ചർ കാണുമ്പോൾ ആർച്ച്ഡ്യൂക്കിന് വളരെയധികം സന്തോഷമാണ്. അവരെന്താ ചെയ്യുന്നത്, നമ്മുടെ ടില്ലിനെ കെട്ടിപ്പിടിക്കുകയും രണ്ട് കവിളിലും കിസ് ചെയ്യുകയൊക്കെ ചെയ്യാണ്. എന്നിട്ട് പറയാണ്, ഞാൻ വളരെയധികം സന്തോഷവാനാണ് കാരണം താങ്കളെ നമ്മുടെ കോട്ടിലെ പെയിൻറ്റർ ആക്കുവാൻ. ഹി ഡയറക്റ്റഡ് ഹിം ടു ദ ചെയർ ആൻഡ് മെയ്ഡ് ഹിം സിറ്റ് ഓൺ ഇറ്റ്. നമ്മുടെ ടില്ലിനെ അദ്ദേഹം നേരെ ചെയറിന് നേരെ വിളിക്കുന്നു, എന്നിട്ട് അവിടെ ഇരിക്കാൻ പറയാണ്. വെൽ മൈ ഡിയർ ഫെലോ, ഇവിടെ ഇരിക്കും, യു ഡു ഹാവ് എ ടങ് ഇൻ യുവർ ഹെഡ്, താങ്കളുടെ തലയിൽ ടങ്കുണ്ടെന്ന്. എന്താണ് അതിൻ്റെ അർത്ഥം? ആൻഡ് യു സെർട്ടൺലി സീൻ ടു നോ ഹൗ ടു യൂസ് ഇറ്റ്. നിങ്ങൾക്കറിയാം എങ്ങനെയാണത് യൂസ് ചെയ്യുക എന്നത്. യു ആർ വെരി ടോക്കേറ്റീവ് ഫെലോ, അറിഞ്ച് യു, താങ്കളൊരു സംസാരപ്രിയനാണ്, ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഒരു എൻ്റയർ സെഷനിൽ നമുക്ക് കാണാം ആർച്ച് ഡ്യൂക്ക് ഒരു ഫ്രേസ് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് വിളിക്കുന്നത്? ടോക്കേറ്റീവ് പേഴ്സൺ അല്ലേ, ഈസ് എ ടോക്കേറ്റീവ് പേഴ്സൺ. ആൻഡ് അനദർ വൺ, മറ്റൊരു ഫ്രേസ് കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ്? എ ടങ് ഇൻ യുവർ ഹെഡ്. ഡു നോ വട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ് വൺ? അതായത് ടില്ലിന് നന്നായിട്ട് സംസാരിക്കാനറിയും പ്രതിരോധിക്കാനറിയും. ഹി ഡിഫെൻസ് ഹിംസെൽഫ് അല്ലേ, ആരെന്ത് പറഞ്ഞാലും അതിന് ഉത്തരം പറയാൻ സാധിക്കും. അതിനുള്ളൊരു ഫ്രേസാണ് ടങ് ഇൻ യുവർ ഹെഡ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ആക്ടിവിറ്റി നോക്കാം. ഹൗ ഡു യു ടിൽ അഡ്രസ്, എങ്ങനെയാണ് നമ്മുടെ ടിൽ ഇവരെയൊക്കെ അഭിസംബോധന ചെയ്തത്? ആരൊക്കെയാണ്? ആർച്ച് ഡ്യൂക്കിനെ, അതുപോലെ തന്നെ ക്യൂനെ, അതുപോലെ ക്യാപ്റ്റനെ, അതുപോലെ പെയിൻറ്ററെ. അപ്പോൾ എന്തൊക്കെ വേർഡാണ് ഇവിടെ നമ്മുടെ ടിൽ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോടെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ആർച്ച് ഡ്യൂക്കിനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? മൈ ലോർഡ്, യുവർ ഹൈനസ് എന്നുള്ള വേർഡൊക്കെയാണ് നമ്മുടെ ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ക്യൂനെ കുറിച്ചിട്ടാണെങ്കിലോ, ക്യൂനെ കുറിച്ചിട്ടാണെങ്കിൽ ഹെർ ഹൈനസ്, മാഡം, മിസ്സിസ് എന്നൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ക്യാപ്റ്റനെ കുറിച്ചിട്ടാണെങ്കിലോ മൈ ഡിയർ ഫെലോ അല്ലേ, മൈ ഡിയർ ഫെലോ എന്നാണ് നമ്മുടെ ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പെയിൻറ്ററെ കുറിച്ചിട്ടാണെങ്കിൽ അദ്ദേഹം അഭിസംബോധന ചെയ്തിട്ടുള്ളത് മിസ്റ്റർ എന്നാണ്. ഓക്കെ ചിൽഡ്രൻ, യു ക്യാൻ ഡു ദ ആക്ടിവിറ്റി ഇൻ യുവർ നോട്ട് ബുക്ക് ആൾസോ. ഈ ആക്ടിവിറ്റിയൊക്കെ നോട്ട് ബുക്കിലേക്ക് കൂടെ എഴുതുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു സന്ദർഭം, ഈ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ആർച്ച് ഡ്യൂക്ക് ഈസ് വെരി മച്ച് ഇംപ്രസ്ഡ് ബൈ സീയിങ് ദാറ്റ് പിക് അല്ലേ. അദ്ദേഹം നമ്മുടെ ആർച്ച് ഡ്യൂക്കിന് ആ ഒരു പിക്ചർ കണ്ടപ്പോൾ വളരെയധികം ഇംപ്രസ്ഡായി. എന്നിട്ടോ അവർ തമ്മിലൊരു സംഭാഷണം ഉണ്ടായി. യു ക്യാൻ കൺസ്ട്രക്ട് എ നോട്ടീസ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു വർക്കാണ്, നിങ്ങൾക്കൊരു വർക്ക് തന്നിട്ടുണ്ട്, ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യണം. നമ്മുടെ ആർച്ച് ഡ്യൂക്ക് നമ്മുടെ ടില്ലിനെ അവിടുത്തെ കോട്ട് പെയിൻറ്ററാക്കിയിട്ട് അദ്ദേഹം അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രിപ്പയർ എ നോട്ടീസ് ഇൻഫോമിങ് ദ പബ്ലിക്, പബ്ലിക്കിനെ നിങ്ങൾ അറിയിക്കണം. എങ്ങനെ? അബൌട്ട് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ടിൽ ഇൻ ദ പാലസ് ഓഫ് ബാറ്റൻബർഗ്. ആ ഒരു ബാറ്റൻബർഗ് എന്നുള്ള പാലസിൽ നമ്മുടെ ടില്ലിനെ ആസ്ഥാന പെയിൻറ്ററാക്കി നിയമിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടൊരു നോട്ടീസ് നിങ്ങൾ ചെയ്യുക. അപ്പോൾ എഴുതേണ്ട നോട്ടീസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് അടുത്ത് നമ്മൾ പറയുന്നത്. ഡു നോ ഹൗ ടു പ്രിപ്പയർ എ നോട്ടീസ്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ, വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ നോട്ടീസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ മെൻഷൻ ചെയ്യാം. ടീച്ചർ നമുക്കൊരു നോട്ടീസിൻ്റെ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. ഇതിൽ ഒരു സ്കൂളിൻ്റെ ഒരു നോട്ടീസാണ് പ്രോഗ്രാമിൻ്റെ. അപ്പോൾ ഫസ്റ്റ് തന്നെ സ്കൂളിൻ്റെ പേരുണ്ട്, നെയിം ഓഫ് ദ ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ പേര് കാണുന്നുണ്ട്, ദെൻ ഡേറ്റ് ഉണ്ട്, പ്ലേസ് ഉണ്ട്, പിന്നെ ആരോടാണോ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. ഇപ്പോൾ സ്കൂളിലാകുമ്പോൾ ടീച്ചേഴ്സിനോട് ഫ്രണ്ട്സിനോടായിരിക്കും, അങ്ങനെ എവിടെയാണ് സിറ്റുവേഷൻ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ അഭിസംബോധന ചെയ്യേണ്ടത്. അതിനുശേഷം ഡേറ്റും ടൈമും ഒക്കെ കറക്റ്റ് ചെയ്യണം. വെന്യൂ ഏത് പ്ലേസിലാണ് നടക്കുന്നത് അതും എഴുതണം. ഈ ഒരു നോട്ടീസിൽ ആ ഒരു ഫംഗ്ഷൻ ഇനാഗ്രേറ്റ് ചെയ്യുന്ന ആളെ കുറിച്ചിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണോ സബ്ജക്റ്റ് അത് വെച്ചിട്ടാണ്. ഇപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? നമ്മുടെ ടില്ലിനെ അവിടുത്തെ ആസ്ഥാന കോട്ട് പെയിൻറ്ററാക്കി നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടൻറ്റാണ് നിങ്ങൾ ആ നോട്ടീസിൽ എഴുതേണ്ടത്. അതിനുശേഷം ഏറ്റവും താഴെ അതിൻ്റെ സിഗ്നേച്ചർ ലൈനിലാവുമ്പോൾ ആരാണോ പറയുന്നത് അതുകൂടെ അനൗൺസ്മെൻ്റ് അല്ലേ, അതിൻ്റെ ഒരു പ്രിപ്പയറിങ്. നിങ്ങൾ ഫോർത്ത് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് അനൗൺസ്മെൻറ്റ് ചെയ്യുക. വിദ്യാധരയുടെ പാഠത്തിലുണ്ട് പ്രിപ്പയർ അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്, അതിൽ ക്ലിയറായിട്ട് തന്നെ എങ്ങനെയാണ് അതിൻ്റെ രൂപങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എനിവേ നമ്മുടെ ഈ ഒരു നോട്ടീസിൽ അവരുടെ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളൊക്കെ വെൽക്കം സ്പീച്ച് പറയുന്നുണ്ട്, പ്രസിഡൻഷ്യൽ അഡ്രസ്, അതുപോലെ തന്നെ ഇനാഗ്രേഷൻ ഓഫ് ദാറ്റ് മാഗസിൻ, ദെൻ ഫെലിസിറ്റേഷൻ അല്ലേ, ഫെലിസിറ്റേഷൻ പറഞ്ഞാൽ അനുമോദന പ്രസംഗം, വോട്ട് ഓഫ് താങ്ക്സ്, അവസാനം നമ്മൾ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ നോട്ടീസ്, ലാസ്റ്റ് തന്നെ ഒരു നാഷണൽ ആന്തം. ഇതൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോമാറ്റ് ആവും, എല്ലാ നോട്ടീസിനും ഫോമാറ്റ് ഇത് തന്നെയായിരിക്കും, അതിലുള്ള കണ്ടൻറ്റ് മാത്രമേ വ്യത്യാസം ഉണ്ടായിരിക്കുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ആക്ടിവിറ്റി കൊണ്ടുണ്ട്, ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ കോൺവെർസേഷൻ ബിറ്റ്വീൻ. ഏത് കോൺവെർസേഷനാണ്? നമ്മുടെ ടില്ലും ആർക്ക് ഡ്യൂക്കും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ നിങ്ങൾ എഴുതണം. അതിൽ എത്രയാണ് നിങ്ങൾ എഴുതേണ്ടതെന്ന് ചോദിച്ചാൽ 5 എക്സ്ചേഞ്ച് എഴുതണം, 5 സംസാരങ്ങൾ. അതായത്
ആദ്യം ഒന്ന് ആർക്കിഡ്യൂക്ക് പറയുന്നത്, പിന്നെ ടിൽ പറയുന്നത്. അങ്ങനെ അപ്പോൾ അതൊന്ന്, അതുപോലെ അഞ്ചെണ്ണം നിങ്ങൾ എഴുതണം. അപ്പോൾ ടോട്ടൽ 10 എണ്ണം 10 ലൈനും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പഠിപ്പിച്ച എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു, അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്രദമാകും എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.